കർമ്മ സാധാരണയായി നാല് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രാരാബ്ധ കർമ്മം, മറ്റൊന്ന് സഞ്ചിത കർമ്മം. സഞ്ചി അంటే ఏం తెలుసా? సంచి. ఆ చాక్. ഈ പ്രാരാബ്ധം ഒരു ജീവിതകാലത്തേക്ക് അനുവദിച്ചിട്ടുള്ള കർമ്മമാണ്. ഈ പ്രാരാബ്ധം നിങ്ങളുടെ ആയുസ്സിനെ നിർണയിക്കും. നിങ്ങളുടെ പ്രാരാബ്ധത്തെ ഇന്ന് ഞാൻ ഇല്ലാതാക്കിയാൽ നാളെ രാവിലെ നിങ്ങൾ മരിച്ചേക്കാം. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇല്ലാതായതിനാൽ നാളെ രാവിലെ നിങ്ങൾ മരിക്കും. ഈ ശരീരത്തിന് അത് ഇല്ലാതാവുന്നു. പൊടുന്നനെ നിങ്ങൾ നിശ്ചലമായേക്കാം. കുറച്ച് സമയത്തേക്ക് തികച്ചും സുന്ദരമായ അവസ്ഥയും പിന്നെ പുഫ്. അതിനാൽ നമ്മൾ ഒരിക്കലും പ്രാരാബ്ധത്തിൽ തൊടുകയില്ല. നമ്മൾ സഞ്ചിയിലാണ് തൊടുന്നത്. കർമ്മത്തിൻ്റെ ഒരു കലവറയുണ്ട്. അത് ഈ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരികയില്ല. അത് ഈ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. അത് ഇതിനെക്കുറിച്ചല്ല, എന്നാൽ അത് നിങ്ങൾക്ക് സത്ത നൽകുന്നു. അതിനാൽ സഞ്ചിത കർമ്മത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് വലിയൊരു കലവറയാണ്. ഒരു ചെറിയ കലവറയല്ല, വളരെ സങ്കീർണമായ ഒരു കലവറ. ഇത് ഇല്ലാതാവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ ഒന്നും മാറിയിട്ടില്ലെന്ന്. പക്ഷേ അത് ഒരുതരം സുതാര്യത കൊണ്ടുവരും. നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അവ്യക്തമായ പ്രകൃതം കുറയുന്നു. പക്ഷേ നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെ. നിങ്ങൾ അതേ പഴയ വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു, എന്താണ് സംഭവിക്കുന്നത്? ഇത് ശരിക്കും ഒരു ആത്മീയ പ്രക്രിയയാണോ, അതോ ഇതൊരു സ്വപ്നമാണോ? നിങ്ങൾക്കൊരു മാറ്റവുമില്ല. പഴയ അതേ പ്രശ്നങ്ങൾ, എല്ലാം പഴയതുപോലെ തന്നെ. എന്നാൽ ശരീരത്തിലൊരു അർത്ഥ സുതാര്യതയുണ്ടാകുന്നു. ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു ചെറിയ സുഷിരങ്ങൾ ഉള്ളതുപോലെ. നിങ്ങൾക്ക് ഒരു അരിപ്പ പോലെ അനുഭവപ്പെടാൻ തുടങ്ങുന്നു, ഖരരൂപത്തിലല്ലാതെ. അതൊരു വലിയ കലവറയായതിനാൽ അതിന് കുറച്ച് സമയം എടുത്തേക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതെന്നാൽ, നിങ്ങളൊരു ആത്മീയ സാധന ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫലം പ്രതീക്ഷിക്കുന്നു. പലരും ഒരു ഫലം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഫലം സൃഷ്ടിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിർമ്മിക്കുന്നതാണ്, അത് അധികകാലം നിലനിൽക്കില്ല. നോക്കൂ, ആരോ നിങ്ങളോട് പറഞ്ഞു സ്നേഹശീലനാകുമെന്ന്. മൂന്ന് ദിവസം നിങ്ങൾ സ്നേഹമുള്ളതായി നടക്കും. നിങ്ങളുടെ എല്ലാ നിരാശകളും കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹം കൊണ്ട് എല്ലാവർക്കും അരോചകത്വം തോന്നുന്നു. നിങ്ങളുടെ നിരാശ കുമിഞ്ഞുകൂടുന്ന ഒരു ദിവസം നിങ്ങളൊരു പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്നതാണ്. ഇത് സംഭവിച്ചിട്ടില്ലേ? വളരെ സ്നേഹപൂർവമായ കുറച്ച് നിമിഷത്തിന് ശേഷം ഇത് സംഭവിച്ചിട്ടില്ലേ? ഇതിന് കാരണം നിങ്ങൾ എന്തെങ്കിലും ആകുവാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ മാറ്റാതെ 98% നിങ്ങളുടെ മനസ്സ് അബോധാവസ്ഥയിലാണ്. അതാണ് സഞ്ചിതം. അതൊരിക്കലും പ്രവർത്തനത്തിൽ വരുന്നില്ല. അതെപ്പോഴും അവിടെയുണ്ട്, എല്ലാറ്റിനെയും സ്വാധീനിച്ചുകൊണ്ട്. അതിനാൽ നമ്മൾ പെട്ടെന്നുള്ള പരിവർത്തനത്തിന് വേണ്ടിയല്ല ശ്രമിക്കുന്നത്. നാളെ നിങ്ങളുടെ ഹൃദയം പൊട്ടി ഒഴിയുകയോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമോ സംഭവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആന്തരിക പദാർത്ഥത്തെ പതുക്കെ എടുത്തു കളയുന്നു. ബാഹ്യമായത് നിങ്ങൾക്ക് അതിൽ കളിക്കാം. അതിലെന്താണ് വലിയ കാര്യം? നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ചിതലുകൾ ഉള്ളിൽ നിന്നും തിന്നുന്നത്. പെയിന്റ് മാത്രം അവശേഷിക്കുന്നു. നിങ്ങൾ എവിടെ തൊട്ടാൽ, അതിനാൽ നിങ്ങളെ അങ്ങനെ ആക്കുക എന്നതാണ് ഉദ്ദേശം. പെയിന്റിന്റെ ഒരു പ്രതലം മാത്രം അവശേഷിക്കുന്നു, ഉള്ളിലുള്ളതെല്ലാം പോയി കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ അവസാനമാകുമ്പോൾ നിങ്ങൾ തൊട്ടു നോക്കിയാൽ ഉള്ളിൽ പദാർത്ഥമുണ്ടാകില്ല. ഓക്കെ അല്ലേ?